ചെയ്തിട്ടുള്ളത്, ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നമ്മുടെ ഐസ്ക്രീം ബൗളുണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. ഒരു ഐസ്ക്രീം ബൗളും അതുപോലെ തന്നെ ഒരു ബൾബുമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഐസ്ക്രീം ബൗളിന് പെയിൻ്റ് അടിക്കുമ്പോൾ നമുക്കൊരു വൃത്തിയുടെ കൈകൊണ്ട് തോന്നും. അപ്പോൾ അത് മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം അതിൻ്റെ മുകളിൽ ഫെവിക്കോളും അതുപോലെ ഒന്ന് അപ്ലൈ ചെയ്യാണ്. ഫെവിക്കോൾ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ ടിഷ്യു വെച്ച് ഒട്ടിക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് അതുപോലെ തന്നെ എല്ലായിടത്തും ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ടിഷ്യൂ വെച്ച് ഒട്ടിക്കുമ്പോൾ ചിലയിടങ്ങളിൽ ഫെവിക്കോൾ ഉള്ള ഭാഗത്ത് നന്നായിട്ട് ഒട്ടും മറ്റേ ഭാഗത്ത് പൊന്തി നിൽക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതൊരു വൃത്തികേടാവും. അപ്പോൾ ഞാൻ എല്ലായിടത്തും ഇതുപോലെ ഒന്ന് പരത്തി ഫെവിക്കോൾ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു ടിഷ്യൂ ആ അതിൻ്റെ മുകളിൽ നമുക്ക് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ ഒരു ലെയർ ഒട്ടിച്ചാൽ ശരിയല്ല, ഒരു രണ്ട് ലെയറെങ്കിലും നമുക്ക് ഒട്ടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ രണ്ട് ലെയർ ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബ്ലാക്ക് അക്രിലിക്കാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ബ്ലാക്കാണ് എടുക്കുന്നത്. ബ്ലാക്ക് ഇതിൻ്റെ മുകളിലൊന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് പെയിൻ്റ് ചെയ്ത് കണ്ട് കൊടുക്കാം. ഇത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് പെയിൻ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതാ ഇതുപോലെ ഒന്നത് കംപ്ലീറ്റ് ഒന്നത് പെയിൻ്റ് ചെയ്ത് കണ്ട് എടുക്കുക. അപ്പോൾ ടിഷ്യൂ ഉള്ളത് കാരണം നമുക്കിത് പെയിൻ്റ് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ടെക്സ്ചറാണ് കിട്ടുക കേട്ടോ. അപ്പോൾ അത് പെയിൻ്റ് ചെയ്ത് കൊടുത്ത് കാണുമ്പോൾ നല്ല ഭംഗിയാണ്. ടിഷ്യൂ വെച്ച് കണ്ട് ഒട്ടിച്ചാൽ കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ അതൊരു വൃത്തിയുടെയും കണ്ട് ഇങ്ങനെ നമുക്ക് തോന്നും. അപ്പോൾ ഞാനിതത് കംപ്ലീറ്റ് ഇത് പെയിൻ്റ് ചെയ്ത് കണ്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പെയിൻ്റ് ചെയ്ത് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് ചെയ്യാനുള്ളത് ഇതുമുള്ള വർക്കൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്തത് ചെയ്യാനുള്ളത് ഒരു ബൾബാണ്. അപ്പോൾ അതുപോലെ നമ്മൾ കേടായിപ്പോയ ബൾബൊക്കെ നമ്മൾ വലിച്ചെറിയാനുണ്ടാ ചെയ്യുക. അപ്പോൾ അതുപോലെ ഒരു ബൾബാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മുകളിൽ നമുക്ക് ആ ഒരു വൈറ്റ് കളർ ഉള്ളതുകൊണ്ട് അവിടെ ഞാൻ പെയിൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. എന്താ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്, അതുകൊണ്ട് എന്താവുന്നൊന്നും ഒരു പിടിയുമില്ല. അപ്പോൾ ഇത് പെയിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫ്ലവറാണ് അതമ്മ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനത് ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു വെണ്ടക്ക വെജിറ്റബിൾസാണ് എടുക്കുന്നത് കേട്ടോ. വെണ്ടക്ക കൊണ്ട് പൂവിടാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എത്രത്തോളം വർക്കാവുന്നൊന്നും അറിയില്ല, നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ അതാ വെണ്ടക്ക ഒരു പൂവിൻ്റെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് വെണ്ടക്ക നമ്മൾ അങ്ങനെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലീഫ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളി അങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു ലീഫിൻ്റെ രൂപത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ മുകളിൽ പൂവിട്ട് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഓറഞ്ച് അക്രിലിക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓറഞ്ച് പൂക്കളാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു പെയിൻറ്റിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് ആ ഒരു എന്താ വെണ്ടക്ക കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ അതൊന്ന് പെയിൻറ്റിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്കിത് അതുപോലെ ഇതിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഇവിടെ ഫ്ലവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കളറിൽ ഡിപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് ഇതിൻ്റെ മുകളിലൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ഫ്ലവർ രൂപത്തിലായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് മറ്റു ഭാഗങ്ങളിലൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എങ്ങനെയൊക്കെയാണോ നിങ്ങൾക്ക് എവിടെയൊക്കെയാണോ ഫ്ലവർ നിങ്ങൾക്ക് ആഗ്രഹമുള്ളത് അതുപോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ അതുപോലെ ഒന്ന് ഏകദേശം കുറച്ച് ഫ്ലവേഴ്സ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ അതുപോലെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ലീഫ് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഗ്രീൻ അക്രിലിക്കാണ് എടുക്കുന്നത്. അപ്പോൾ ഗ്രീൻ അക്രിലിക്ക് വെച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ഉള്ളി ഉണ്ടല്ലോ കട്ട് ചെയ്ത് വെച്ചാൽ, അതുകൊണ്ടാണ് നമ്മൾ ലീഫ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഉള്ളി കളറിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം അതുപോലെ ഇതിൻ്റെ മുകളിലൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരു ലീഫ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ലീഫ് ചെയ്തതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടിടത്തൊക്കെ നമുക്കിത് അതുപോലെ ഒന്ന് ലീഫ് വെച്ച് കൊടുക്കാം. അപ്പോൾ അതാ നമ്മൾ ഏകദേശം എല്ലായിടത്തും ലീഫും ഫ്ലവേഴ്സൊക്കെ വെച്ച് റെഡി ആക്കിയിട്ടുണ്ട്. കുഴപ്പമില്ല തോന്നുന്നു. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാവുന്നുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതുമൊക്കെ സ്റ്റെം വെക്കണമല്ലോ. അപ്പോൾ സ്റ്റെം വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്രീൻ കളർ തന്നെ എടുത്താൽ കുറച്ചും ബോറാവുമോ എന്ന് കരുതി ഞാൻ കുറച്ച് ബ്ലാക്കാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ബ്ലാക്ക് ബെഡ്സ് കൊണ്ടാണ് ഞാൻ അത് സ്റ്റെം വെക്കുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ ഞാനൊന്ന് സ്റ്റെം വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഗ്രീന് യൂസ് ചെയ്യാം. ഞാനത് കുഴപ്പമാവുമെന്ന് കരുതിയിട്ടാണ് ഞാനത് എടുക്കാത്തത്. അപ്പോൾ അതുപോലെ ഒന്ന് ബ്ലാക്ക് വെച്ചിട്ട് നമ്മളിതുപോലെ ഒന്ന് സ്റ്റെം ഏകദേശം എല്ലായിടത്തും കൂടെ വെച്ച് കൊടുക്കുകയാണ്.
ഇപ്പതാ നമ്മളെ ഇവിടെ ഫ്ലവേഴ്സും ലീഫും സ്റ്റെമ്മും ഒക്കെ വെച്ച് നമ്മളിപ്പോ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോ ഇനി നമുക്ക് പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഐസ്ക്രീം ബോളിലേക്ക് ഇത് അതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ഇതിനെക്കാട്ടിലും അത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. അത് ഞാൻ വീഡിയോന്റെ ലാസ്റ്റ് പറയാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇത് നമുക്കൊരു ഷോപ്പീസ് ഒക്കെ ഇങ്ങോട്ട് യൂസ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ നോട്ട് സാറ്റിസ്ഫൈഡ്, നമുക്കിത് കുറച്ചും കൂടിയും ബെറ്റർ ആയിട്ട് റീക്രിയേറ്റ് ചെയ്യാന്നൊക്കെ പറയില്ലേ, അതുപോലെ നമുക്ക് അടുത്ത വേറൊരു വീഡിയോയിൽ നമുക്കിതിനെ ഒന്നും കൂടി ബെറ്റർ ആയിക്കാണ്ട് നമുക്ക് വേറെ ഒന്നായി കണ്ടിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ ഇപ്പോൾ ആ ഒരു വൈറ്റ് ഭാഗത്ത് ഞാൻ ഒന്നും കൂടെ ഒരു ഗ്രീൻ കളർ വെച്ച് പെയിൻറ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഒന്നും കൂടി ബെറ്റർ ആയിട്ട് ചെയ്യുക എന്നുള്ള ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു വൈറ്റ് ഭാഗത്ത് നമ്മൾ ബൾബിനൊന്ന് പെയിൻറ് ചെയ്ത് ഒരു വൈറ്റ് കളറൊക്കെ വെച്ച് പെയിൻറ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്ലവേഴ്സ് വെച്ചതൊക്കെ നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിപ്പോൾ പെയിൻറ് ചെയ്തത് കൊണ്ട് നമ്മൾ ഫ്ലവേഴ്സൊക്കെ കളറിൽ മുക്കി ചെയ്യുമ്പോൾ അത് വഴിക്ക് പോവുകയാണ്, അതുകൊണ്ടൊരു പെർഫെക്ഷൻ കിട്ടണില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇതാണ് നമ്മുടെ വീഡിയോ, നമുക്കിതിനെ ഒന്നും കൂടി ബെറ്റർ ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.